മനം മയക്കുന്ന ഓർക്കിഡ് പൂക്കൾ, അഴക് ഇതൾ വിടർത്തുന്ന ആന്തൂറിയം ചെടികൾ, കായ്ച്ചുമറിയുന്ന കദളി മരങ്ങൾ, ഇവയൊക്കെയും കേവലം ഒരു കോശം പറിച്ചു നട്ട് മനുഷ്യൻ ഉൽപ്പാദിപ്പിച്ച ക്ലോണുകളാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? വിശ്വസിച്ചേ പറ്റൂ. ടിഷ്യൂ കൾച്ചർ എന്ന സാങ്കേതിക വിദ്യയുടെ ഉൽപ്പന്നങ്ങളാണ് ഇവയൊക്കെയും. കുറഞ്ഞ വിലയ്ക്ക് ഗുണമേന്മയുള്ള ടിഷ്യൂ കൾച്ചർ തൈകൾ നൽകുന്ന ഒരു സ്ഥാപനം കൃഷിവകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. ബയോടെക്നോളജി ആൻഡ് മോഡൽ ഫ്ലോറികൾച്ചർ സെന്റർ. തിരുവനന്തപുരത്തെ വ്യാവസായിക കേന്ദ്രമായ കഴക്കൂട്ടത്ത് ദേശീയപാതയുടെ ഓരത്താണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഹരിതാഭ നിറഞ്ഞ 2 ഏക്കർ സ്ഥലത്തായി വ്യാപിച്ചു കിടക്കുന്ന ഈ കേന്ദ്രം 2000 ആണ്ടിലാണ് പ്രവർത്തനമാരംഭിച്ചത്. ഓർക്കിഡ്, ആന്തൂറിയം, കുരുമുളക് എന്നിവയ്ക്കൊപ്പം വാഴയുടെ വിവിധ ഇനങ്ങളും ഇവിടെ നിന്നും വിതരണം ചെയ്തു വരുന്നു. ഈ ടിഷ്യൂ കൾച്ചർ തൈകളൊക്കെയും ഉൽപ്പാദിപ്പിച്ചതും ഇവിടെ തന്നെയാണ്. ഒരു ജീവിയുടെ ശരീരത്തിലെ അടിസ്ഥാന ഘടകമാണ് ടിഷ്യൂ അഥവാ കോശം. ജീവനുള്ള ഓരോ കോശത്തിനും ഒരു പൂർണ്ണ ജീവിയായി വളരാൻ കഴിവുണ്ട് എന്നതാണ് ടിഷ്യൂ കൾച്ചറിന്റെ തത്വം. ആരോഗ്യമുള്ള ഒരു മാതൃസസ്യം തിരഞ്ഞെടുക്കുക, ഇതാണ് ടിഷ്യൂ കൾച്ചറിന്റെ ആദ്യപടി. ഇതിൽ നിന്നും വളരുന്ന അഗ്രമുകുളം കണ്ടെത്തണം. വളരെ ശ്രദ്ധിച്ച് പുറംപോളകൾ ചെത്തിക്കളഞ്ഞ് അഗ്രമുകുളം ഉള്ള ഭാഗം മുറിച്ചെടുക്കുന്നു. തുടർന്നുള്ള പ്രവർത്തനങ്ങളും വളരെ ശ്രദ്ധയോടെയാണ് നടത്തേണ്ടത്. വെള്ളത്തിൽ കഴുകിയെടുത്ത സസ്യഭാഗത്തെ ശ്രദ്ധയോടെ മുറിക്കുന്നു. ഓരോ ഘട്ടത്തിലും ശുചിത്വം പാലിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വൃത്തിയുള്ള കയ്യുറകളും അണുവിമുക്തമാക്കിയ കത്തിയുമാണ് ഇതിനുപയോഗിക്കുന്നത്. പുറംപോളകൾ വീണ്ടും ഉരിച്ചു കളഞ്ഞ് നേർപ്പിച്ച കുമിൾനാശിനിയിൽ മുക്കി അണുവിമുക്തമാക്കുന്നു. ശേഷം ലാബിലേക്ക് കൈമാറുന്നു. രോഗബാധയില്ലാത്ത തൈകളെ ഉരുത്തിരിച്ചെടുക്കാൻ ഉൽപ്പാദനത്തിന്റെ ഓരോ ഘട്ടത്തിലും ജാഗ്രത പുലർത്തണം. ജീവനക്കാരുടെ ശുചിത്വത്തിലും കർശനമായ ചിട്ടകളാണ് ഇവിടെ പാലിക്കുന്നത്. ലാബിലെ ജീവനക്കാർ കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകിയ ശേഷം നന്നായി ഉണക്കണം. കാലുകൾ കഴുകി ലാബിനകത്തു മാത്രം ഉപയോഗിക്കുന്ന പാദരക്ഷകൾ അണിയണം. അണുനാശിനി കുതിർത്ത സ്പോഞ്ച് മെത്തയിൽ ചവിട്ടി ചപ്പലിന്റെ അടിഭാഗവും അണുവിമുക്തമാക്കണം. തുടർന്ന് കൈകൾ അണുനാശിനി കലർത്തിയ വെള്ളത്തിൽ കഴുകിയ ശേഷമേ ജീവനക്കാർ ലാബിന്റെ അണുവിമുക്ത മേഖലയിലേക്ക് കടക്കുകയുള്ളൂ. ഇവിടെ വച്ച് ഓവർകോട്ട് അണിയുന്നു, തലയിൽ തൊപ്പി ധരിക്കുന്നു. ഇതിനുശേഷമാണ് ദൈനംദിന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ബയോടെക്നോളജി ആൻഡ് മോഡൽ ഫ്ലോറികൾച്ചർ സെന്ററിൽ ആധുനിക രീതിയിൽ പണികഴിപ്പിച്ച സുസജ്ജമായ ഒരു പരീക്ഷണശാലയുണ്ട്. ഒരു കോശത്തിൽ നിന്നും 1000 കണക്കിന് തൈകളെ ഉൽപ്പാദിപ്പിക്കുന്ന ജാലവിദ്യ ഇവിടെയാണ് നടക്കുന്നത്. ടിഷ്യൂ കൾച്ചർ തൈകളെ ലാബിനകത്ത് നട്ടുവളർത്തുവാൻ പ്രത്യേകം മാധ്യമം തയ്യാറാക്കേണ്ടത് ആവശ്യമാണ്. കേരള കാർഷിക സർവകലാശാല ശുപാർശ ചെയ്യുന്ന മാധ്യമക്കൂട്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. വിവിധ രാസപദാർത്ഥങ്ങളും വളർച്ചാ ഹോർമോണുകളും ചേർത്ത് തയ്യാറാക്കുന്ന മാധ്യമം വൃത്തിയുള്ള കുപ്പികളിലേക്ക് പകരുന്നു. മാധ്യമത്തെയും അതുൾക്കൊള്ളുന്ന കുപ്പികളെയും അണുവിമുക്തമാക്കുക എന്നതാണ് അടുത്ത ദൗത്യം. കുപ്പികൾ നന്നായി അടച്ച് ട്രേയിൽ നിരത്തിയ ശേഷം ഓട്ടോക്ലേവ് എന്ന ഉപകരണത്തിലേക്ക് കടത്തിവയ്ക്കുന്നു. ഇരുപത് മിനിറ്റ് നേരം ഇതിനകത്ത് വെച്ച് അണുവിമുക്തമാക്കിയ ശേഷം കുപ്പികൾ പുറത്തെടുക്കുന്നു.
ഇത്തരത്തിൽ അണുവിമുക്തമാക്കിയ മാധ്യമം മീഡിയ സ്റ്റോറിൽ സൂക്ഷിക്കുന്നു. 5 ദിവസം കഴിഞ്ഞ് ഇവയെ പരിശോധിക്കും. അപാകതകൾ കാണുന്ന മാധ്യമത്തെ നീക്കം ചെയ്ത ശേഷം ബാക്കിയുള്ളവയെ ടിഷ്യൂ കൾച്ചർ നടത്തുന്നതിനായി സൂക്ഷിച്ചുവെക്കുന്നു. ടിഷ്യൂ കൾച്ചറിൽ ഏറ്റവും പ്രധാനം നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയയാണ്. നമ്മുടെ മീഡിയ കിച്ചണിൽ ഒരു ദിവസം 100 ലിറ്ററോളം മീഡിയ തയ്യാറാക്കുന്നുണ്ട്. മീഡിയ ഓരോ വളർച്ചാ ഘട്ടത്തിലേക്കും പ്രത്യേക മീഡിയകളുണ്ട്. ഇനിഷ്യേഷൻ്റെ സമയത്ത് ഇനിഷ്യേഷനുള്ള മീഡിയയും ഈ ചെടികളുടെ എണ്ണം വർദ്ധിപ്പിക്കുവാനായിട്ട് മൾട്ടിപ്ലിക്കേഷനുള്ള മീഡിയയും വേര് പിടിപ്പിക്കുന്നതിനായിട്ട് റൂട്ടിംഗ് മീഡിയയും ഉപയോഗിക്കുന്നു. ടിഷ്യൂ കൾച്ചറിൻ്റെ മർമ്മപ്രധാനമായ ഘട്ടമാണ് അടുത്തത്. അഗ്രമുകുളത്തെ മാധ്യമത്തിലേക്ക് പറിച്ചു നടന്ന ഘട്ടം. ഇതിനായി നേരത്തെ അണുനാശിനിയിൽ സൂക്ഷിച്ച സസ്യഭാഗം എടുത്ത് വെള്ളത്തിലിട്ട് നന്നായി ഉലച്ചു കഴുകുന്നു. എന്നിട്ട് വൃത്തിയുള്ള പ്രതലത്തിൽ വെച്ച് ഇതിനെ മുറിച്ച് പുറംപോളകൾ നീക്കം ചെയ്യുന്നു. ഇപ്പോൾ അഗ്രമുകുളം റെഡി. ഇങ്ങനെ തയ്യാറാക്കിയ അഗ്രമുകുളത്തെ മാധ്യമത്തിൽ നട്ട് മൂടി നന്നായി അടയ്ക്കുന്നു. ഇത് സീൽ ചെയ്ത ശേഷം പുറത്ത് ലേബൽ പതിപ്പിക്കുന്നു. ഈ കൾച്ചറിനെ ഗ്രോത്ത് റൂമിലേക്ക് മാറ്റുന്നു. എയർ കണ്ടീഷൻ ചെയ്ത ഗ്രോത്ത് റൂമിലിരുന്ന് മാധ്യമത്തിലെ പോഷകങ്ങൾ വലിച്ചെടുത്ത് കോശങ്ങൾ പതിയെ വളരുന്നു. 3 ആഴ്ച പ്രായമെത്തുമ്പോൾ ഇവയെ എടുത്ത് വീണ്ടും വംശവർദ്ധനവിന് ഉപയോഗിക്കുന്നു. ഓരോ ശിഖരവും മുറിച്ച് അഗ്രമുകുളങ്ങൾ ശേഖരിച്ച് പുതിയ കുപ്പിയിലെ വളർച്ചാ മാധ്യമത്തിൽ നട്ടുവളർത്തുന്നു. ഈ പ്രവൃത്തി 8 മുതൽ 12 പ്രാവശ്യം വരെ ആവർത്തിക്കും. ഈ ഇരട്ടിപ്പെരുക്കത്തിലൂടെ ഒരു അഗ്രമുകുളത്തിൽ നിന്നും 2000-ൽ പരം ടിഷ്യൂ കൾച്ചർ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. മാധ്യമം കഴിച്ച് തെഴുത്തു വളർന്ന ആന്തൂര്യത്തിന്റെ തൈകളാണിവ. ഇവ കറുത്ത പൊന്നിന്റെ കുരുന്നു തൈകൾ. പുകഴ്പറ്റ ഓർക്കിഡ് ഇനങ്ങളുടെ കുഞ്ഞു തൈകളാണ് ഇവ. വാഴയുടെ തൈകൾ വളരെ വേഗം ഇലനീട്ടി വളരുന്നു. മതിയാവോളം വംശവർദ്ധന നടത്തിയ തൈകളെ വേരുപിടിപ്പിക്കുന്ന മാധ്യമത്തിൽ നടുന്നു. വേരുകൾ പൊട്ടി മാധ്യമത്തിൽ നിറഞ്ഞു വളരുമ്പോൾ തൈകളെ പറിച്ച് മണ്ണിൽ നട്ടുവളർത്താം. പക്ഷേ എസി മുറിയുടെ കുളിരിൽ മാധ്യമത്തിന്റെ നിറവിൽ വളർന്ന തൈകളെ മണ്ണിലേക്ക് പൊടുന്നനെ മാറ്റി നട്ടാൽ വാടിക്കരിഞ്ഞു പോകും. പകരം ടിഷ്യൂ കൾച്ചർ തൈകളെ ഘട്ടം ഘട്ടമായി മണ്ണിന്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടുത്തുകയാണ് വേണ്ടത്. ഈ പൊരുത്തപ്പെടുത്തലിന്റെ ശാസ്ത്രനാമം ഹാർഡനിങ് അഥവാ ദൃഢീകരണം എന്നാണ്. ഈ ലാബ് കണ്ടീഷനിൽ വളരുന്ന ചെടികൾ ഡയറക്റ്റായിട്ട് നമുക്ക് ഒരിക്കലും ഫീൽഡിലേക്ക് നടാൻ പറ്റത്തില്ല. അത് ഡയറക്റ്റായിട്ട് നട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കോർച്ചിങ് ഉണ്ടാകുകയും ചെടി കരിഞ്ഞു പോവുകയും ചെയ്യും. അതിന് മുന്നോടിയായിട്ടാണ് നമ്മൾ പ്ലാന്റ്സ് ഹാർഡൻ ചെയ്യേണ്ടത്. ലാബ് കണ്ടീഷനിൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടാണ് നമ്മൾ ന്യൂട്രിയൻസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അവിടെയുള്ള ടെമ്പറേച്ചറിൽ ആർട്ടിഫിഷ്യലാണ്. പക്ഷേ ഫീൽഡ് കണ്ടീഷനിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യലല്ല. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ അല്ലാത്തൊരു കണ്ടീഷനിലേക്ക് മാറ്റുന്നതിന് മുമ്പേ നമ്മൾ പ്ലാന്റ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഹാർഡൻ ചെയ്ത് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഫീൽഡ് കണ്ടീഷനിൽ 3 മാസം കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ വളർന്ന് വരത്തക്ക രീതിയിലുള്ള കണ്ടീഷനിലാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ പ്ലാന്റ് ഹാർഡൻ ചെയ്യുന്നത്. ദൃഢീകരണത്തിന് 2 ഘട്ടങ്ങളുണ്ട്. ആദ്യമായി വേരുപിടിപ്പിച്ച ടിഷ്യൂ കൾച്ചർ തൈകളെ ലാബിൽ നിന്നും പുറത്തേക്കെടുക്കുന്നു. തണലത്തു വെച്ച് തൈകളെ ശ്രദ്ധയോടെ ഇളക്കി
വെള്ളത്തിലേക്കിടുന്നു. നന്നായി ഉലച്ച് വേരിൽ പറ്റിയിരിക്കുന്ന മാധ്യമം പൂർണ്ണമായും കഴുകിക്കളയുന്നു. എന്നിട്ട് 2% വീര്യമുള്ള കുമിൾനാശിനിയിൽ 20 മിനിറ്റ് നേരം മുക്കിവയ്ക്കുന്നു. ഇപ്പോൾ മണ്ണിൽ പിച്ചവയ്ക്കാൻ ടിഷ്യൂ കൾച്ചർ തൈകൾ തയ്യാറായി കഴിഞ്ഞു. പുഴമണലും ചകിരിച്ചോർ കമ്പോസ്റ്റും കലർത്തിയ മിശ്രിതത്തിലാണ് തൈകൾ നടുന്നത്. 3 പങ്ക് പുഴമണലും 1 പങ്ക് ചകിരിച്ചോർ കമ്പോസ്റ്റും ചേർത്ത് കുഴച്ച മിശ്രിതം പ്ലാസ്റ്റിക് ട്രേകളിൽ നിറയ്ക്കുന്നു. കമ്പി ഉപയോഗിച്ച് ഓരോ കുഴിയിലും സുഷിരങ്ങളിട്ട ശേഷം തൈകൾ നടുന്നു. ഈ ട്രേകൾ മിസ്റ്റ് ചേംബറിനുള്ളിൽ വെച്ച് ദിവസേന നനയ്ക്കുന്നു. ഒന്നര മാസം കഴിഞ്ഞ് ദൃഢീകരണത്തിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കാം. നടീൽ മിശ്രിതം പ്ലാസ്റ്റിക് കപ്പിലോ കൂടയിലോ നിറച്ച് അതിലേക്ക് തൈ പറിച്ചു നട്ടാണ് 2ാം ഘട്ട ദൃഢീകരണം നടത്തുന്നത്. ഇതുകൂടി കഴിഞ്ഞാൽ തൈകൾ വിൽപ്പനയ്ക്ക് തയ്യാറാകും. മാതൃസസ്യത്തിന്റെ അതേ സ്വഭാവമുള്ള അനേകം തൈകൾ ഒരേ സമയം ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്നത് ടിഷ്യൂ കൾച്ചർ രീതിയുടെ പ്രത്യേകതയാണ്. ഏതു കാലാവസ്ഥയിലും ഉൽപ്പാദിപ്പിക്കാവുന്ന ടിഷ്യൂ കൾച്ചർ തൈകൾക്ക് രോഗബാധയില്ല എന്നത് മറ്റൊരു നേട്ടമാണ്. ഈ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന വൈറസ് ഇൻഡെക്സിംഗ് ലാബിൽ പരിശോധിച്ച് വൈറസ് വിമുക്തമാണ് എന്നുറപ്പുവരുത്തിയ തൈകളാണ് ഇവിടെ നിന്നും വിൽപ്പന നടത്തുന്നത്. ഫാർമേഴ്സ് ഫീൽഡിൽ നിന്ന് കൊണ്ടുവരുന്ന കന്നുകൾ അല്ലെങ്കിൽ പ്ലാന്റ് പാർട്സ് ഇവിടെ ഈ എലിസ എന്ന സാങ്കേതിക വിദ്യയിലൂടെ അപഗ്രഥിച്ച് അത് വൈറൽ ഫ്രീ ആണ് എന്ന് ഉറപ്പുവരുത്തിന് ശേഷമാണ് ഞങ്ങൾ ടിഷ്യൂ കൾച്ചർ ലാബിലോട്ട് കൊണ്ടുവന്നത്. ഇവിടെ നിന്ന് കിട്ടുന്ന ഇവിടെ ടിഷ്യൂ കൾച്ചർ ചെയ്ത് പുറത്തേക്ക് വരുന്ന ഓരോ വാഴക്കന്നുകളും വൈറൽ വിമുക്തമാണ് എന്ന് ഞങ്ങൾക്ക് ഉറപ്പാക്കാൻ സാധിക്കും. അങ്ങനെ ഞങ്ങളുടെ പോളിസിയായ സപ്ലൈ ഓഫ് ഗുഡ് പ്ലാന്റിംഗ് മെറ്റീരിയൽസ് ഞങ്ങൾക്ക് ഉറപ്പാക്കാൻ സാധിക്കുന്നു ഈ സാങ്കേതിക വിദ്യയിലൂടെ. വാണിജ്യാടിസ്ഥാനത്തിൽ വാഴ കൃഷി ചെയ്യുമ്പോൾ ടിഷ്യൂ കൾച്ചർ തൈകൾ ഉപയോഗിക്കുന്നത് ഉത്തമമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ തൈകളുടെ പരിചരണത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വൈകുന്നേരത്ത് തൈകൾ നടുന്നതാണ് നല്ലത്. ആദ്യത്തെ 2 ആഴ്ച തണൽ നൽകാൻ ശ്രദ്ധിക്കണം. നിത്യം നനയ്ക്കുകയും വേണം. ആദ്യത്തെ 2 മാസം വളർച്ച കുറവായിരിക്കുമെങ്കിലും പിന്നീട് നന്നായി വളർന്നു കയറും. മാത്രമല്ല 1 മാസം മുമ്പേ വിളവെടുക്കാനും കഴിയും. സംസ്ഥാന സർക്കാരിന്റെ കർഷക അവാർഡ് ജേതാവായ ശ്രീ നടരാജൻ കഴിഞ്ഞ 3 വർഷമായി ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ നടുന്നു. കഴക്കൂട്ടം ബയോടെക്നോളജി ലാബിൽ നിന്നാണ് തൈകളെല്ലാം വാങ്ങിയത്. വളവ് കൂടുതലാണ്. ഒരു റോബസ്റ്റാ കൊല, സാധാരണ കൊല 15 കിലോ 20 കിലോ വരെ പോയത് 30-40 കിലോ വെയിറ്റ് കിട്ടും. ആദായം കൂടുതലാണ്. മറ്റു വാഴ തൈയേക്കാളും കൂടുതൽ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചെടുത്താൽ 4 മാസം പ്രായം കഴിഞ്ഞാൽ ഇത് ടിഷ്യൂ കൾച്ചർ ചെയ്ത് മറ്റു വാഴയെന്ന് അറിയാൻ പറ്റില്ല. വിളവ് കൂടുതൽ കിട്ടും. അതിന് തെളിവാണ് ഈ നിൽക്കുന്ന ഇതെല്ലാം ടിഷ്യൂ കൾച്ചറിൻ്റെ തന്നെ. കപ്പവാഴയുണ്ട്, ഏത്തനുണ്ട്, റോബസ്റ്റയുണ്ട്. കപ്പവാഴ എത്ര ചെറിയ കൊലയായിരുന്നാലും 600-700 രൂപ കിട്ടും. സാധാരണ വാഴക്കാളും ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ നല്ല ഗുണമേന്മയുള്ളതാണ്. നമ്മൾ പരിപാലിച്ചെടുത്താൽ ആദായം കൂടുതൽ കിട്ടും. ബയോടെക്നോളജി ആൻഡ് മോഡൽ ഫ്ലോറിക്കൾച്ചർ സെൻ്ററിൽ നിന്നും വാഴയുടെ പ്രധാനപ്പെട്ട 8 ഇനങ്ങളുടെ ടിഷ്യൂ കൾച്ചർ തൈകൾ വിതരണം ചെയ്യുന്നു. കൂടാതെ ആന്തൂറിയത്തിൻ്റെ 24 ഇനങ്ങൾ, ഓർക്കിഡിൻ്റെ 6 ഇനങ്ങൾ, കുരുമുളകിൻ്റെ 4 ഇനങ്ങൾ
എന്നിവയുടെ തൈകളും ലഭ്യമാണ്. കഴിഞ്ഞ വർഷം 600,000 ടിഷ്യൂ കൾച്ചർ തൈകൾ ഇവിടെ ഉൽപ്പാദിപ്പിച്ച് വിതരണം നടത്തുകയുണ്ടായി. ഇവ കൂടാതെ സൽക്കീർത്തി ഇനം വെണ്ട, അരുൺ ഇനം ചീര തുടങ്ങിയ പച്ചക്കറി വിത്തുകളും ഇവിടെ തയ്യാറാക്കി വിൽപ്പന നടത്തുന്നു. ടിഷ്യൂ കൾച്ചർ അവശിഷ്ടങ്ങളിൽ നിന്നും മണ്ണിര കമ്പോസ്റ്റ് തയ്യാറാക്കി വിതരണം നടത്തുന്നുമുണ്ട്. കർഷകർക്കും വിദ്യാർത്ഥികൾക്കും വിവിധതരം പരിശീലന പരിപാടികളും ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. കൃഷിവകുപ്പിലെ അസിസ്റ്റന്റ് ഡയറക്ടർക്കാണ് കേന്ദ്രത്തിന്റെ ചുമതല. കൂടാതെ 5 കൃഷി ഓഫീസർമാരും ഇവിടെ വിവിധ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നു. ഇവിടുത്തെ ലാബിൽ നിന്നും ഫ്ലാസ്കുകളാക്കി ഈ സംസ്ഥാനത്ത് ഇപ്പോൾ തെക്കൻ ജില്ലകളിലുള്ള ജില്ലാ ഫാമുകളിൽ നൽകി അവിടെ നിന്നും വിതരണം ചെയ്യുന്ന സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 40,00,000 രൂപ മുടക്കി പുതുതായിട്ട് ഒരു ശീതീകരിച്ച മുറി കൂടെ സജ്ജമാക്കി അടുത്ത വർഷം മുതൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലെ ഫാമുകളിലും ഇവിടെ നിന്നും ഫ്ലാസ്കിൽ കൊണ്ടുപോയി അതത് ജില്ലക്കാർക്ക് ആവശ്യമുള്ള തൈകൾ വിതരണം നടത്തുന്നതിന് ലക്ഷ്യമിട്ടാണ് പ്രവർത്തിച്ചു വരുന്നത്.